ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിത് ഇവിടെ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, പിന്നെ ഇതിന് നമുക്കൊരു മുട്ട അഴിച്ചു കൊടുക്കാം. ഇത് നന്നായി കലക്കിയെടുക്കാനുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്കൊരു മസാല വേണം. അതിന് ഞാനിത് ചിക്കൻ നന്നായി വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ, മുളക്, ഇത്തിരി പെരിഞ്ചീരക, ഉപ്പൂട്ടിട്ട് വേവിപ്പിച്ചെടുത്തതാണ്. വീണ്ടും ഒരു നാലഞ്ച് മുട്ടം കൂടി ഉണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഇനി ആദ്യം ഇതൊന്ന് കലക്കിയെടുക്കാം, മസാല ഉണ്ടാക്കിയെടുക്കാം. മസാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിപ്പത്തിൻ്റെ പണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവാള മുക്കിയിട്ട് സവാള ഉണ്ടാക്കാം. ഇപ്പോൾ സവാള കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് വെക്കാം. ഇങ്ങനെ ചുവയുണ്ടാവും. അത് നല്ല ചൂടുണ്ടെങ്കിൽ നന്നായി അഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചുവാണ് കിട്ടുള്ളൂ. കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഒന്ന് ചെറുതായി നോക്കി വന്നിട്ട് ചിക്കൻ വേവിപ്പിച്ച് വെച്ചതാണ്. മഞ്ഞൾ, മുളകിൻ്റെ പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് വേവിപ്പിച്ച് വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഇത് നന്നായി എല്ലാം ചേർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേർത്തെടുക്കണം, കണ്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കസ്കസ് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിട്ടെടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ. ഈ ഗരം മസാല പൗഡർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കസ്കസ് ഇട്ടിട്ടില്ല. കുറച്ച് കസ്കസ് എല്ലാം ഇട്ടുകൊടുത്താൽ ഈ കൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ ചേർത്തെടുക്കാം, ചേർത്തെടുക്കാം. നമുക്ക് ഈ മൈദ തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്. നന്നായി ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇളക്കിയാൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒത്ത് ഒഴിച്ച് ഒത്ത് എടുത്താൽ മതി. ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തീരെ കട്ടയില്ലാത്ത വിധത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അഥവാ കട്ട ഉണ്ടെങ്കിൽ ഒരു അരിപ്പെടുത്ത് വെക്കുക. നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഉണ്ടോ, അപ്പം ആ കട്ട ഒക്കെ ഇല്ലെങ്കിൽ കണ്ടോ. ഇനി നമുക്കത് ചുട്ടെടുക്കാം. പാനടുപ്പ്
ചട്ടിപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. നമുക്ക് ചട്ടിപ്പത്തിലുണ്ടാക്കാനുള്ള പത്തിയാണ്. ഇതിൽ കുറച്ച് പശു നെയ്യ് പേപ്പറിലാക്കിയിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ ഒഴിച്ചു കൊടുക്കാം. ഈ രീതിക്ക് എടുത്താൽ മതി ഉണ്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കുക. വേവട്ടെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. വേവട്ടെ നമുക്ക് ഇത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസ്കസി പൊടിച്ചെടുത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊടിച്ചൊഴിച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കാം. ഇതിൽ വേണം നമ്മൾ പത്തല് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി അടിച്ചെടുക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടിച്ചെടുത്ത കോഴിമുട്ട. പിന്നെ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിലില്ലേ, അതിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക കോഴിമുട്ടയിൽ. ഈ പത്തല് ഈ കോഴിമുട്ട അടിച്ച് വെച്ചാൽ മുക്കി കൊടുക്കുക. ഇത് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രം ചൂടൊന്നുമില്ല കേട്ടോ, കത്തിച്ചിട്ടില്ല. കണ്ടോ, ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പണ്ടുണ്ടല്ലോ ചിക്കൻ്റെ, അതിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റും അതേപോലെ ഈ കോഴിമുട്ടയിൽ മുക്കി കൊടുക്കുക ഉണ്ടോ. അതിൽ മുക്കി കൊടുത്താൽ മതി ഉണ്ടോ. ഇത് തന്നെ ഇട്ടിട്ട് ഇതിന് മേലെ അടിച്ചു കൊടുക്കുക. കണ്ടോ, അതിൻ്റെ മേലെ ഇതേമാതിരി ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എത്ര ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വരുമ്പം കുറച്ച് കോഴിമുട്ട, അതേപോലെ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഉണ്ട്, അത് വെച്ച് കൊടുക്കാം. കണ്ടോ, അങ്ങനെ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിലുള്ള പത്തിൽ ഇതേപോലെ ഇതിൽ
ലാസ്റ്റ് കുത്തലാണ്. ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് എന്താണ് കണ്ടോ, ഈ കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, പാങ്ങി നമുക്കത് കത്തിച്ചു കൊടുക്കാം. മൂടിക്കൊടുക്കുക. കുറച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തീരെ അടിക്ക് പിടിക്കാണ്ട് കിട്ടും. ഒന്ന് ചൂടായി വരുമ്പോൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കാം. അല്ലെങ്കിലും അടിക്ക് പിടിക്കില്ല, എന്നാലും ഒന്ന് വെച്ചുകൊടുക്കാം. നമുക്ക് നോക്കാം, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും പഴയ ചപ്പാത്തിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഒന്ന് മേലെ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിക്കൊന്നും പിടിക്കില്ല, അല്ലെങ്കിലും അടിക്ക് പിടിക്കില്ല, എന്നാലും വെച്ചോട്ടെ, അത്രയേ ഉള്ളൂ. നന്നായി വെന്ത് വരട്ടെ. നോക്കാം, വേവട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിപ്പത്തൽ കണ്ടോ, ഇതിന് ഈ വശം ഒന്ന് നമുക്ക് തിരിച്ച് വെച്ചു കൊടുക്കാം. മുടിയിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കാം. നമുക്ക് കണ്ടോ, ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ തട്ടിക്കൊടുക്കാം. അപ്പോൾ ആ വശം ഇതേപോലത്തെ ഒരു കളറാവും. പത്തലൊക്കെ തയ്യാറായി വന്നിട്ട് ഇപ്പോൾ രണ്ട് വാരം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്യാം. നമ്മൾ ചട്ടിപ്പത്തൽ ഒരു പാത്രത്തിലേക്ക് തട്ടി, നല്ല ചൂടുള്ള ചട്ടിപ്പത്തൽ കണ്ടോ, നല്ല ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് വയ്ക്കാം. ഇതുപോലെ ഉണ്ടാക്കിയത് ചട്ടിപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടോ, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇത് കൈകൊണ്ട് ചോടാൻ പറ്റില്ല. ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം, നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് കറിവേപ്പല്ലാണ്. കറിവേപ്പല എടുത്തിട്ടാൽ കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.